നമസ്കാരം, എല്ലാവർക്കും കറിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ അച്ചാർ അഥവാ കൊഞ്ചച്ചാർ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് 1 കിലോ കൊഞ്ചെടുത്തിട്ടുണ്ട്, അതിൻ്റെ തലയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾ മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചിരിക്കുക. ഇന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലോട്ട് എണ്ണ ഒഴിച്ചൊന്ന് ചൂടായതിന് ശേഷം കുറേ 2 പ്രാവശ്യം ആയിട്ടിട്ട് വറുത്തെടുക്കാം. ഫ്രൈ ആയിട്ടുണ്ട്. കുറച്ച് നമ്മൾ ഫ്രൈ ആക്കി കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് മുരിഞ്ഞു വരണം. കോരിയെടുക്കുക. ഇതിൻ്റെ മസാലയും കോരിയെടുക്കണം, കരിഞ്ഞു പോകാതെ കോരിയെടുക്കണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് അരിഞ്ഞെടുക്കണം. ഇതിലേക്ക് 1 കുടം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഈ കൊഞ്ച് വറുത്തെടുത്ത അതേ എണ്ണയിൽ തന്നെ നമുക്കൊന്ന് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും ഇടാം. ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്നത് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മുരിഞ്ഞു വരണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പെരിഞ്ചീരക പൊടി ചേർക്കാം. ഇത് പച്ചയ്ക്ക് പൊടിച്ചതാണ്, ഇത് എണ്ണയിൽ കിടന്നൊന്ന് മൂത്തുള്ളൂ. ഇനി ആവശ്യത്തിന് മുളക് പൊടി, ഉലുവയും ചേർക്കാം. അര ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വിനാഗിരി ചേർത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. തീ ഓഫാക്കണം. ഇനി ഈ എടുത്തു വച്ചിരിക്കുന്ന ചെമ്മീൻ വറുത്തത് ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അരപ്പ് എല്ലായിടത്തു നിന്ന് പുരണ്ടു വരണം. നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി തണുക്കാൻ വയ്ക്കാം. ഇനി തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യത്തിന് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്കനുസരിച്ച് വെള്ളം ചേർക്കാം. തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു ബോട്ടിലോട്ട് മാറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ്